ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി ഈവനിങ് വ്ളോഗ് ആണ് കേട്ടോ. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷാംപൂ ഇടണമല്ലോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നതെന്ന്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷാംപൂ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ട്രസ് മീഡിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഷാംപൂ യൂസ് ചെയ്യുന്നത് നമ്മളുടെ താളിയുടെ കൂടെ ഷാംപൂ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചെമ്പരത്തിയുടെ ഇലയും കറ്റാർവാഴയും കൂടെ മിക്സിയിൽ അടിച്ചിട്ട് അത് അരിച്ചെടുക്കുക, അതിൽ ഷാംപൂ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് പേര് ചെയ്ത് നോക്കി, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മൾ നോർമലി താളി ഉണ്ടാക്കുന്ന പോലെ കൈകൊണ്ട് ചെമ്പരത്തിയുടെ ഇല പിഴിഞ്ഞെടുത്തിട്ട് അതിൽ ഷാംപൂ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമ്മൾ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളുടെ ഹെയർ നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും പാല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ പോയി. പിന്നെ മോന് ഭയങ്കര പനിയാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ അവനെയും കൊണ്ടൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം. അതുകൊണ്ട് ഞാനും അവനും പെട്ടെന്ന് മാറ്റി റെഡിയായി. ഇനി അവനെയും കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോകണം. ഓ, ചൂടുണ്ടോ? ഡോക്ടറെ കാണിച്ചോട്ടോ. നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകല്ലേ? ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുള്ളതാണ് മോന് പനി, പെട്ടെന്നാണ് ചൂട് കൂടുന്നത്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറെ അടുത്ത് അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് 7 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് ഇറങ്ങി. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് റോസ് മേരി വാട്ടർ ആണ് കേട്ടോ. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് സ്കാൽപ്പിൽ അടിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ വൈറ്റ് കളറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ബ്രൗൺ കളറിലല്ലേന്ന്. ഇതാണ് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട്, അതും എത്ര മാസം വേണമെങ്കിലും നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റോസ് മേരി വാട്ടർ ആണ് കേട്ടോ. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. കാരണം നമ്മളുടെ റോസ് മേരി വാട്ടറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ്, ഒരു 200-ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓയിൽ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആൻസർ ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ റോസ് മേരി സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊരു മസാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൻ്റെ കുറച്ച് ഡ്രസ്സുകൾ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വാഷ് ചെയ്യാറ്. പിന്നെ ഇന്ന് പകൽ ഫുള്ള് മഴയായിരുന്നു, അതുകൊണ്ട് പകലൊന്നും ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല. അതുകൊണ്ട് രാത്രി വാഷ് ചെയ്യുന്നത്. രാത്രി പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ രാത്രിയും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഡ്രസ്സൊക്കെ സോക്ക് ചെയ്തിട്ടിട്ടാണ് കേട്ടോ വാഷ് ചെയ്യാറ്. പിന്നെ എൻ്റെ ഡ്രസ്സാണെങ്കിലും നല്ല ഡ്രസ്സുകൾ, അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ്സൊക്കെ ആണെങ്കിലും ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വാഷ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ ഡ്രസ്സുകളും ഉണ്ട്, വൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി സോക്ക് ചെയ്തിട്ടിട്ട്, പിന്നെ അവന് പനിയായതുകൊണ്ട് തീരെ നിലത്ത് നിൽക്കുന്നില്ല കേട്ടോ, ഫുൾ ടൈം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. പിന്നെ ഇന്ന് അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ഓണത്തിൻ്റെ ഒരു പായസം കിറ്റ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പപ്പടമൊക്കെ പൊടിച്ചിട്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എത്ര പേർക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. ഞാനിപ്പോൾ സദ്യക്ക് പായസം കിട്ടുകയാണെങ്കിൽ വരെ പപ്പടം കൂട്ടിയിട്ടാണ് കേട്ടോ പായസം കഴിക്കുക. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒരു പായസത്തിൻ്റെ മധുരവും പിന്നെ പപ്പടത്തിൻ്റെ ഉപ്പും കൂടി വരുമ്പം മധുരം നന്നായിട്ട് ബാലൻസ് ആയി കിട്ടും. എനിക്കങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിച്ചു. പിന്നെ മോനെ കിടത്തി ഉറക്കി കേട്ടോ. കുറേ ടൈം അവനിങ്ങനെ കരഞ്ഞിട്ടൊക്കെയാണ് ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ, ഉറങ്ങുന്ന ഗ്യാപ്പിൽ നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടാം. ഞാനിപ്പോൾ അടുക്കളയിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത്. പുറത്ത് പിന്നെയും നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മോനും എണീറ്റ് പിന്നെ അവൻ വീണ്ടും എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെ മെഷീനിലിട്ടിട്ട് ഡ്രയറിലിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുകളിൽ കൊണ്ടുപോയിട്ട് ചിക്കിടണം, പുറത്തിടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതാ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫുഡൊന്നും വേണ്ട കേട്ടോ. പായസം കുടിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് വയറൊക്കെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് പാലും ഒരു ആപ്പിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അവൻ തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവൻ ഇങ്ങനെ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ സമയം 3:10 ആയിട്ടുണ്ട്. ഇപ്പോഴും അവൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവനിങ്ങനെ ചൂടും കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മരുന്ന് കൊടുത്തിട്ടൊന്നും ചൂട് കുറയുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേലൊക്കെ നനച്ച് തുടച്ച് കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അത് വെച്ചിട്ട് മേലെ കഴുത്തിൽ, കക്ഷത്ത്, കാലിൻ്റെ ഇടുക്കിൽ, കാലിന് ഒക്കെ നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ഇങ്ങനെ ടെമ്പറേച്ചർ അധികം കൂടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുണി നനച്ചിട്ട് തുടച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 4 തവണ തുടച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ചൂട് കുറയുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇന്ന് എനിക്ക് എന്തായാലും ഉറങ്ങാൻ പറ്റുന്ന തോന്നുന്നില്ല. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.